हाय फ्रेंड्स अस्सलाम वालेकुम എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ താരം ഇവനാട്ടോ കപ്പ നമ്മൾ ഇതിനെ പൂള എന്ന് പറയും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഈവനിംഗ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ സ്നാക്സിന്റെ ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് മനസ്സിലായോ എന്നൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ കമന്റ് ചെയ്തു പൊട്ടാറ്റോ ഫ്രൈ കപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ തലശ്ശേരി കണ്ണൂർക്കാരുടെയൊക്കെ സ്പെഷ്യൽ ഐറ്റം കോയിക്കാലാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നടുമുറിച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത് എന്നിട്ട് ദൈ ഒരു പരുവത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മളെപ്പോഴും കപ്പ വെച്ചിട്ട് അധികവും ഈ പുഴുക്കുണ്ടാക്കുക അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കുക അത് വേവിച്ച് കഴിക്കുക അങ്ങനെയാണ് ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഞാനിത് കഴിച്ച സാധനമാണേ നമ്മൾ ഈ കോഴിക്കോട് നാട്ടിലധികം നമുക്ക് കാണാൻ കിട്ടില്ല ഇതിവിടെ എവിടെയില്ല പക്ഷേ തലശ്ശേരി കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ തട്ടുകടകളിലൊക്കെ ഇത് പ്രധാനമാണ് അപ്പം അതിലോട്ട് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ടോ എനിക്കെല്ലാത്തിനും ഒരു കൈക്കണക്കാണ് അതുകൊണ്ട് എനിക്ക് സ്പൂണിൻ്റെ അളവ് കറക്റ്റ് അറിയില്ല ഞാൻ അതിലോട്ടൊരു മൂന്ന് സ്പൂണോളം അരിപ്പൊടിയും ഇട്ട് രണ്ട് സ്പൂണ് മൈദയും ഇട്ടിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്തിലും ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കുറച്ച് വെള്ളമൊന്നും കുടഞ്ഞു കൊടുത്ത് ഒരു നമുക്കൊരു കയ്യിൽ പിടിയാകുന്ന പരുവത്തിൽ അങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യാം ഒരു നാലല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ അപ്പം ചിലർ ജീരകമൊക്കെ ചേർക്കും ഞാൻ ജീരകമൊന്നും ഞാൻ ചേർത്തിയില്ല അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കപ്പൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പൊരിച്ച് വരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അതുപോലെ ഇങ്ങനെ പിടിയാകുന്ന പരുവാണ് കേട്ടോ അതങ്ങനെ നമ്മൾ കൈകൊണ്ട് പിടിയാക്കിയാൽ അത് പിടിയാകണം അതാണ് അതിൻ്റെ പരുവം പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാവണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയത് അത് നന്നായിട്ട് ക്രിസ്പിയായി വരണം ഇത് കടലമാവ് ചേർത്തും ഉണ്ടാക്കുക കേട്ടോ ഞാൻ അധികം അരിപ്പൊടിയാണ് ചേർക്കാറ് എന്നാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക